വിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അരുൾ ചെയ്തു, കാലത്തിന്റെ അവസാനം അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. സൽക്കർമ്മങ്ങൾ ഇനി കുറയും, ആർത്തി അധികരിക്കും. അവിടെ അടിവരയിടണം. അവിടെ അടിവര കുറിക്കാനാണ് ഇക്കൊല്ലത്തെ മദീനയിലേക്കുള്ള പാത. ഇത് പുണ്യനബിയുടെ തിരുവചനമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാലത്തിന്റെ അവസാനം അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. സൽക്കർമ്മങ്ങൾ കുറയും, ആർത്തി അധികരിക്കും. ആഗോളീകരണം ആർത്തി, ആഗോള താപനം ആർത്തിയുടെ തിക്തഫലം, എല്ലാം ആർത്തി. കുഴപ്പം പ്രത്യക്ഷപ്പെടുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാ. സദസ്സിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഒരു മാരുതൻ പോലെ, ഒരു ശ്വാസം പോലെ, പ്രവാചക തിരുമേനിയോടുള്ള ആദരം സലാത്ത് പോലെ, സലാത്തിന്റെ പൂക്കളെ പോലെ, ആത്മാവിന്റെ രോദനമേ സലാത്ത്, ആത്മാവിന്റെ പുളകമേ സലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഈ സലാത്ത് വളരുമ്പോഴും ഉയരുമ്പോഴുമാണ് മദീനയിലേക്കുള്ള പാതയെന്ന ഈ സദസ്സിൽ ചിന്താസൂനങ്ങൾ വിരിയുന്നത്, ആത്മാവ് സംസ്കരിക്കപ്പെടുന്നത്, ലോഭങ്ങളിൽ നിന്ന് മോചനം നേടുന്നത്, ആർത്തി പോലുള്ള ദുരപോലുള്ള മനുഷ്യത്വ വിരുദ്ധ വികാരങ്ങളിൽ നിന്ന്, വിചാരങ്ങളിൽ നിന്ന് മുക്തി പ്രാപിച്ചുകൊണ്ട് ആകാശ വിശുദ്ധിയിലേക്ക് പറന്നുയരാൻ സല്ലല്ലാഹു അലാ മുഹമ്മദ്. കുഴപ്പങ്ങൾ വർദ്ധിക്കുമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പുണ്യ റസൂൽ പറഞ്ഞു, ഹറജ് വർദ്ധിക്കുമെന്ന്. സഹാബികൾ ചോദിച്ചു, എന്താണ് ഹറജ് യാ റസൂലല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്താണ് ഹറജ്? പുണ്യ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, കൊല, കൊല, കൊലപാതകം വർദ്ധിക്കലാണ്. ആർത്തി വർദ്ധിക്കുകയും കൊലപാതകം വർദ്ധിക്കലുമാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ സന്തുലിതത്വം, പ്രാപഞ്ചിക സന്തുലിതത്വത്തിന്റെ ഘടനാവിശേഷം, അതിനെ ഉയർത്തിപ്പിടിക്കാൻ, അതിനെ പരിരക്ഷിക്കുമെന്ന് ഉറപ്പുവരുത്താൻ മനുഷ്യത്വത്തിന്റെ നിർമ്മാണത്തിനും നവീകരണത്തിനും പ്രപഞ്ചവുമായി പ്രകൃതിയുമായി പാരസ്പര്യം വേണമെന്ന് ആത്മാവിൽ ഉറപ്പിച്ചു നിർത്താൻ ഒരു പ്രതിജ്ഞ ആഗോളതലത്തിൽ മനുഷ്യരാശിക്ക് അനിവാര്യമായി തീർന്നിരിക്കുന്നു. അർറഹ്മാനു അല്ലമൽ ഖുർആൻ خلق الإنسان علمه البيان الشمس والقمر بحسبان النجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان. പരമകാരുണികനായ ദൈവം, കരുണാമയനായ അല്ലാഹു, ദയാപരനായ തമ്പുരാൻ ഈ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു. ഖുർആന്റെ സൂക്തമാണ്. ഖലഖൽ ഇൻസാൻ, അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. അല്ലമഹുൽ ബയാൻ, മനുഷ്യനെ ഭാഷണം പഠിപ്പിച്ചു, സംസാരശേഷി നൽകി, വചന സൗന്ദര്യം നൽകി, നാവിന്റെ പൊലിമ നൽകി, ഭാഷയുടെ വിശുദ്ധി നൽകി, ആശയപ്രകാശനത്തിന്റെ സിദ്ധിവിശേഷം നൽകി. ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ, ഭാഷണശേഷി നൽകി. അശംസു വൽ ഖമറു ബിഹുസ്ബാൻ, സൂര്യനും ചന്ദ്രനും നിർണയിക്കപ്പെട്ട ഒരു കണക്കനുസരിച്ച് ചലിച്ചുകൊണ്ടിരിക്കുന്നു. നിർണയിക്കപ്പെട്ട ഒരു ഗണിതത്തിന് വിധേയമാണ് സൂര്യചന്ദ്രന്മാർ. അന്നജ്മു വശ്ശജറു യസ്ജുദാൻ, തരുവും താരവുമെല്ലാം അള്ളാഹുവിന് പ്രണാമമർപ്പിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിലെ സകല ഘടകങ്ങളും സർവശക്തന് പ്രണാമമർപ്പിക്കുകയാണ്. അവൻ വാനത്തെ ഉയർത്തിയിരിക്കുന്നു, അവൻ ഈ പ്രപഞ്ചത്തിൽ തുലാസിനെ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. ബാലൻസ്, സന്തുലിതാവസ്ഥ, മീസാൻ, സന്തുലിതാവസ്ഥ. ഒരു രാവിനെ ഒരു പകൽ, ഒരു മലക്ക് ഒരു താഴ്വാരം, ഒരു കരയ്ക്ക് ഒരു കടൽ, സന്തുലിതാവസ്ഥ.
ആ ബാലൻസ് പാമ്പും ഉറുമ്പും തേനീച്ചയും പൂക്കളും പുഴുക്കളും എല്ലാം ആ സന്തുലിതാവസ്ഥയുടെ ഘടകങ്ങൾ മാത്രമാണ്. കടലിനെപ്പോലും ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെത്തിയല്ലോ. കടലമ്മ എന്നായിരുന്നു കടലിനെ മനുഷ്യൻ വിളിച്ചു പോന്നത്. സ്നേഹമുറ്റ തോഴി, ഉപജീവനത്തിന് സൗകര്യമൊരുക്കി കൊടുക്കുന്ന മാതാവ്, പാതിരാവുകളിൽ തിളങ്ങുന്ന തിരമാല കാട്ടി നമ്മെ മോഹിപ്പിക്കുന്ന സ്നേഹസ്വരൂപിണി, സാഗരമേ സ്നേഹസ്വരൂപിണി. ആ കടൽ, മനുഷ്യനെ എന്നും ആകർഷിച്ചു പോന്ന കടൽ, അവന്റെ സ്വപ്നങ്ങളെ പിടിച്ചുണർത്തിപ്പോന്ന കടൽ, അവനെ പ്രചോദിപ്പിച്ചു പോന്ന കടൽ, ദൈവത്തിന്റെ പ്രകീർത്തനത്തിന്റെ ഗാനമഴ പെയ്തുകൊണ്ട് മനുഷ്യനെ എന്നും ഉണർത്തിപ്പോന്ന അലമാലകളുടെ കടൽ. ആ കടലിന്റെ സ്ഥിതി എന്തായി? ആദിയിൽ ജലമുണ്ടായി എന്ന് പരിശുദ്ധ ഖുർആൻ. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എല്ലാ ജീവജാലങ്ങളും സർവശക്തൻ അല്ലാഹു വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു. കടലിനെ അവൻ അയച്ചുവിട്ടു. മദീനയിലേക്കുള്ള പാതയിൽ ഇത്തവണ കടലിന്റെ രഹസ്യങ്ങളിലൂടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു 10 മിനിറ്റ് സാഗരത്തിന്റെ രഹസ്യങ്ങളിലൂടെ പരിശുദ്ധ പ്രവാചകന്റെ കാൽപ്പാടുകളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം മറജൽ ബഹ്റൈനി യൽതഖിയാൻ, രണ്ട് കടലുകൾ കൂടിച്ചേരുന്നതിന് വേണ്ടി അവൻ അയച്ചു വിട്ടിരിക്കുന്നു. ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ, ആ രണ്ട് കടലുകൾക്കിടയിൽ ഒരു നിരോധ പടലമുണ്ട്. ഏ മനുഷ്യവർഗമേ ജിന്നുവർഗമേ, നിങ്ങളുടെ റബ്ബിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ തള്ളിക്കളയുന്നത്? മൗജും മിം ഫൗഖിഹി മൗജും മിം ഫൗഖിഹി സഹാബ് ളുലുമാതുൻ ബഅദുഹാ ഫൗഖ ബഅദ് ഇദാ അഖ്റജ യദഹു ലം യകദ് യറാഹാ വമൻ ലം യജ്അലില്ലാഹു ലഹു നൂറാ വമൻ ലം യജ്അലില്ലാഹു ലഹു നൂറാൻ ഫമാ ലഹു മിൻ നൂർ. ഇത്തവണ മദീനയിലേക്കുള്ള പാതയുടെ നമ്മുടെ ഈ സംഗമത്തിന്റെ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട പ്രമേയത്തിലേക്ക് കടക്കണമെങ്കിൽ നമുക്ക് കടലിലൂടെ, നമുക്ക് കടലിന്റെ പൊരുളുകളിലൂടെ വേണം പ്രവേശിക്കാൻ. ആധുനിക മനുഷ്യനെ പേടിപ്പെടുത്തുന്ന സാഗരത്തിന്റെ ഗാംഭീര്യത്തിന് മുമ്പിൽ, ആധുനിക മനുഷ്യനെ പേടിപ്പെടുത്തുന്ന സാഗരത്തിന്റെ താക്കീതുകൾക്ക് മുമ്പിൽ, അള്ളാഹു പറയുകയാണ്, അല്ലെങ്കിൽ കടലിലെ ഇരുട്ട് പോലെ, അതവനെ മൂടിക്കളയുന്നു ആ ഇരുട്ട്. തിരമാല, തിരമാലയ്ക്ക് മീതെ മേഘം, ഇരുട്ട്, പിന്നെയും ഇരുട്ട്, കൈ വെളിയിലേക്കെടുത്താൽ പോലും കാണാത്ത ഇരുട്ട്. അള്ളാഹു പ്രകാശം നൽകിയവർക്കല്ലാതെ, ദൈവിക പ്രകാശം സിദ്ധിച്ചവർക്കല്ലാതെ പ്രകാശമില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. കടലിൽ വെള്ളം സൃഷ്ടിച്ചു. സത്യം പറഞ്ഞാൽ ലോകത്തൊരു കടലേ ഉള്ളൂ, അറബിക്കടൽ, പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, അന്റാർട്ടിക് ഓഷ്യൻ, ഇങ്ങനെ ഒരുപാട് കടലുകളൊന്നുമില്ല, ഒറ്റ കടൽ, ഭൂഗോളത്തെ ചുറ്റി നിൽക്കുന്ന ഒരു കടൽ. ആ കടലിലുള്ള ഇടക്ക് കാണപ്പെടുന്ന തുരുത്തുകൾ മാത്രമാണ് കര. അതുകൊണ്ട് ഒറ്റ കടലേ ലോകത്തുള്ളൂ. ആ കടലിന്റെ താഴെയുള്ള ഭൂമിയുടെ പാളികൾക്കിടയിൽ ടെക്ടോണിക് പ്ലേറ്റ് ബർമ പ്ലേറ്റുമായി ഉരസിയപ്പോഴാണ് ലക്ഷങ്ങളുടെ ജീവൻ കവർന്നെടുത്ത സുമാത്രാ ദ്വീപിനടുത്തുള്ള കമ്പനമുണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിലൂടെ കൊണ്ടുപോയത് സുഖവാസ കേന്ദ്രങ്ങൾ. ഭൂമിശാസ്ത്രത്തെ തന്നെ അത് മാറ്റിമറിച്ചു. ഭൂമിയെ തന്നെ മാറ്റി, ചില ദ്വീപുകളുടെ ഷെയ്പ്പ് മാറി, ഭൂമിയുടെ ഉപരിതലത്തിന്റെ സ്വഭാവം മാറി. അത്ഭുതകരമായ സംഭവങ്ങൾ ലോകത്തുണ്ടായി. കടലിലെ ഇരുട്ടിനെ കുറിച്ച് പരിശോധിക്കാം. പരിശുദ്ധ ഖുർആൻ പറയുന്നു, കടലിൽ ഇരുട്ടാണ്, കടലിന്റെ അടിയിലേക്ക് പോയാൽ ഇരുട്ടാണെന്നാണ് ഖുർആൻ പറയുന്നത്.
ആയിരത്തഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ ഇത് പറയുമ്പോൾ സമുദ്രത്തെ പറ്റി ഒരു ഗവേഷണവും ലോകത്ത് നടന്നിട്ടില്ല. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടപ്പുറത്ത് പോയി കടൽ കണ്ടതായിട്ടോ മറ്റോ ചരിത്രത്തിലൊട്ട് രേഖപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് കടലിലെ ഇരുട്ടിനെ കുറിച്ച് ഖുർആനിക പ്രമാണം മനസ്സിൽ വെച്ചുകൊണ്ട് കടലിനെ കുറിച്ച് എഴുതപ്പെട്ട ലോകപ്രസിദ്ധമായ ഒരു പുസ്തകത്തിലെ ഉദ്ധരണിയിലേക്ക് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഓഷ്യൻ എന്ന പുസ്തകം, ഇതിന്റെ ഗ്രന്ഥകർത്താക്കൾ ഡാനി എൽഡർ, ജോൺ പെർനറ്റ, ഈ രണ്ടുപേർ സഹഗ്രന്ഥകാരന്മാരായി എഴുതിയ ലോകപ്രശസ്ത മാസ്റ്റർ പീസ് പുസ്തകം. കടലിനെക്കുറിച്ച് ഇന്നോളം എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിലെ ഒരു വാചകത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ദ ഡാർക്ക്നെസ് ഇൻ ഡീപ് സീസ് ആൻഡ് ഓഷ്യൻസ് ഈസ് ഫൗണ്ട് അറൌണ്ട് എ ഡെപ്ത് ഓഫ് 200 മീറ്റേഴ്സ് ആൻഡ് ബിലോ. കടലിന്റെ 200 മീറ്ററും അതിന്റെ താഴെയുമാണ് കടലിന്റെ ഇരുട്ട്. കടലിന്റെ അടിയിൽ ഇരുട്ടാണെന്ന പരിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം, അതിന്റെ വിളംബരം, അത് മനസ്സിൽ വെച്ചുകൊണ്ട് കടലിനെ കുറിച്ച് നടത്തപ്പെട്ട ആധുനിക കാലഘട്ടത്തിലെ ഈ പ്രധാനപ്പെട്ട ഗവേഷണ ഫലത്തിലേക്ക് നമ്മുടെ ചിന്തയെ നയിച്ചു കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. അറ്റ് ദിസ് ഡെപ്ത് ദർ ഈസ് ആൾമോസ്റ്റ് നോ ലൈറ്റ്. കടലിന്റെ ഈ ആഴത്തിലേക്ക് ചെന്നാൽ അവിടെ പ്രകാശമേയില്ല, അവിടെ വെളിച്ചമേയില്ല. ബിലോ എ ഡെപ്ത് ഓഫ് 100 മീറ്റേഴ്സ് There is no light at all. കടലിന്റെ 100 മീറ്റർ താഴേക്ക് ചെന്നാൽ There is no light at all. അവിടെ വെളിച്ചമേ ഇല്ല, അവിടെ കൂരിരുട്ടാണ്. എന്താണ് ഇപ്പൊ അല്പസമയം മുമ്പ് നാം കേട്ട പരിശുദ്ധ ഖുർആന്റെ സൂക്തം? കടലിലെ ഇരുട്ട് പോലെ, ഔ കളുലുമാത്തിൻ ഫീ ബഹ്റിൻ, കടലിലെ ഇരുട്ട് പോലെ ഈ കടലിൽ തന്നെ സർവശക്തൻ ഉപ്പ് വെച്ചു. എന്തിന്? പെട്ടെന്ന് അതിൽ മൃതദേഹങ്ങൾ അഴുകിപ്പോകാൻ, മാലിന്യം സംഭവിക്കാതിരിക്കാൻ, മലിനീകരണമില്ലാതിരിക്കാൻ. കോടാനുകോടി ജീവജാലങ്ങളുള്ള ഇടമാണ് കടൽ. തിമിംഗലം മുതൽ പവിഴപ്പുറ്റിൽ വന്ന് രാപ്പാർക്കുന്ന എത്രയെത്രയോ ജീവികൾ വരെ, ഈ ജീവികളെല്ലാം കൂടി ചത്തൊടുങ്ങിയാൽ കടലിലെ വെള്ളം എത്ര പെട്ടെന്ന് മലിനീകരിക്കപ്പെടും. അതുകൊണ്ട് കടലിലെ വെള്ളത്തെ മലിനീകരണത്തിൽ നിന്ന് ശുദ്ധമാക്കി നിർത്താൻ, വെള്ളത്തിൽ നിന്ന് എല്ലാം സൃഷ്ടിച്ച തമ്പുരാൻ കടലിലെ വെള്ളത്തെ ഉപ്പുവെള്ളമാക്കി, അങ്ങനെ മലിനീകരണത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ സർവശക്തനായ റബ്ബ് കാത്തു സൂക്ഷിച്ചു പോന്ന കടൽ ജലവും മനുഷ്യൻ മലിനമാക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വേദനാജനകമായ മറ്റൊരു യാഥാർത്ഥ്യം. അവന്റെ നഗരങ്ങളിൽ നിന്ന് അവൻ തള്ളുന്ന മാലിന്യങ്ങൾ, അവൻ ചവച്ചു തുപ്പിയ മാലിന്യങ്ങൾ, ആർത്തിമൂത്ത് ദുരമൂത്ത് അവൻ സൃഷ്ടിക്കുന്ന വ്യവസായവൽക്കരണത്തിന്റെ, ഒരു കാലത്ത് യൂറോപ്പിൽ നിന്ന് കേട്ട മന്ത്രം എന്താണ്? ഇൻഡസ്ട്രിയലൈസ് ഓർ പെറിഷ് എന്നാണ് പറഞ്ഞത്. വ്യവസായവൽക്കരിക്കുക അല്ലെങ്കിൽ നശിക്കുക. ഇപ്പൊ വ്യവസായവൽക്കരിച്ച് വൽക്കരിച്ച് വൽക്കരിച്ച് ഭൂമി നശിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓസോൺ ലെയറിന് പോലും സുഷിരങ്ങൾ വീഴ്ത്തി. സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികളിലെ വിഷം നിറഞ്ഞ അംശങ്ങൾ ഭൂമിയിലേക്ക് വന്ന് ജീവജാലങ്ങൾക്ക്, മനുഷ്യർക്ക്, മിണ്ടാ പ്രാണികൾക്ക്, മൃഗങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി, രോഗങ്ങളും മറ്റും നൽകി, ഭൂമുഖത്തെ ജീവിതത്തെ തകർക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, ജീവനെ രക്ഷപ്പെടുത്താൻ, പ്രാണനെ സൂക്ഷിക്കാൻ, സുരക്ഷിതമാക്കി നിലനിർത്താൻ പ്രപഞ്ചത്തിലുണ്ടായിരുന്ന പാളി, ആ നിലനിൽക്കുന്ന പാളി, ഓസോൺ ലെയർ, അതിന് ദ്വാരങ്ങൾ വീഴ്ത്തിയിട്ട് ഇപ്പൊ ഐക്യരാഷ്ട്ര സംഘടന ഓസോൺ വർഷമാചരിക്കാൻ ലോക മനുഷ്യരാശിയോട് പറഞ്ഞു. പ്ലാസ്റ്റിക് സഞ്ചി ഉപയോഗിക്കുന്നത് പോലും ഓസോൺ ലെയറിന് ഹാനികരമാണെന്ന് അന്താരാഷ്ട്ര ഗവേഷകന്മാരും ശാസ്ത്രജ്ഞന്മാരും മനുഷ്യനോട് പറഞ്ഞിട്ടുള്ള കാലഘട്ടമാണ്. വ്യവസായവൽക്കരിച്ച് വൽക്കരിച്ച് മനുഷ്യൻ എവിടെയെത്തി എന്നുള്ളതിന്റെ തെളിവായിട്ട് നമുക്കിത് കാണാൻ സാധിക്കുന്നു. سمعت رسول الله صلى الله عليه وسلم على المنبر മിമ്പറിൽ ഇരുന്നുകൊണ്ട് പറയുന്നത് ഞാൻ കേട്ടു. وقبض يده അതവന്റെ കയ്യിൽ അവൻ പിടിക്കും. فجعل يقبضها ويبسطها അതിനെ മുറുകെ പിടിക്കും, പിന്നെ അയച്ചു വിടും അല്ലാഹു എന്ന് പരിശുദ്ധ മുസ്തഫ മുഹമ്മദ്
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര പേരാണ് ഈ സലാത്തിന്റെ സദസ്സിൽ വെച്ച് പുണ്യ നബിയുടെ പ്രകാശത്തെ കഴിഞ്ഞ വർഷങ്ങളിൽ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തത്? എത്ര പേരാണ് അതുകൊണ്ട് ഉംറക്ക് പോയി, ഹജ്ജിന് പോയി, മക്കയിലെത്തി, മദീനയിലെത്തി, റൗളയുടെ ഓരം ചേർന്ന് നിന്നുകൊണ്ട് തെരജാലിയോ കെ നീച്ചേ അങ്ങയുടെ റൗളാ ഷരീഫിന്റെ അഴികളുടെ ചോട്ടിലാണ് ഞാൻ പരിശുദ്ധ റസൂലേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സമിഅത്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടു. യഖുദുൽ ജബ്ബാറു സമാവാതിഹി വ അർദഹു, സർവശക്തനായ ദൈവം, സൃഷ്ടാവായ റബ്ബ്, പ്രപഞ്ചത്തിനൊരു സംവിധായകനുണ്ട്, പ്രപഞ്ചത്തിനൊരു തമ്പുരാനുണ്ട്, പ്രപഞ്ചത്തിന്റെ പിന്നിലൊരു സോദ്ദേശപരമായ സൃഷ്ടിപ്രക്രിയയുണ്ട്. ഇത് സ്വയംഭൂവല്ല, ഇത് സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള പ്രപഞ്ചമാണ്. ആ പ്രപഞ്ചത്തിനൊരു ഉത്ഭവമുണ്ടെങ്കിൽ അതിനൊരു നാശവുമുണ്ട്. യഹുദുൽ ജബ്ബാറു സമാവാതിഹി വ അർദഹു ബിയദിഹി, തന്റെ കരം കൊണ്ട് ആകാശങ്ങളെയും ഭൂമിയെയും അല്ലാഹു പിടിക്കുമെന്ന് പരിശുദ്ധ റസൂൽ. ഗൗരവമേയാന്ത്യ നിമിഷം, ഗൗരവമേയാ ഖിയാമ, ഗൗരവമേയാന്ത്യ പ്രളയം, ഗൗരവമേ അന്ത്യനാൾ, ഗൗരവമേ പരീക്ഷണമേ. യഹുദുൽ ജബ്ബാറു സമാവാതിഹി വ അർദഹു, തന്റെ ഭൂമിയെയും തന്റെ ആകാശത്തെയും അല്ലാഹു കൈകൊണ്ട് പിടിക്കുമെന്ന് മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ ചിലപ്പോൾ അവൻ മുറുകെ പിടിക്കും, ചിലപ്പോൾ അവൻ അയച്ചു പിടിക്കും. യഖ്ബിളുഹ വയബ്സിതുഹ, അല്ലാഹു അങ്ങനെ അതിനെ പിടിക്കും. കാല വയതമായിലു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വാലിഹി വഅസ്ഹാബിഹി വസല്ലമ അയ്യമീനിഹി വാൻ ഷിമാലി, മിമ്പറിലിരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറയുമ്പോ അവിടുന്ന് വലത്തോട്ടും ഇടത്തോട്ടും ചാഞ്ഞും ചെരിഞ്ഞുമാണ് ഇത് പറഞ്ഞതെന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി അറിയിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ വലത്തോട്ടും ഇടത്തോട്ടും ചാഞ്ഞുകൊണ്ടിരുന്നു, ചെരിഞ്ഞുകൊണ്ടിരുന്നു. ഹത്താ നമർത്തു ഇലൽ മിമ്പർ, ഞാനങ്ങനെ മിമ്പറിലേക്ക് നോക്കിപ്പോയി. മിൻ അസ്ഫലി ശൈഇൻ മിൻഹു ഹത്താ ഇലാ അഖൂലു അസാഖതഹു വബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മിമ്പർ നബിയെയും കൊണ്ട് വീണുപോകുമോ എന്നെനിക്ക് ശങ്ക വന്നിട്ട് ഞാൻ മിമ്പറിലേക്ക് ഉറ്റുനോക്കി. വലത്തോട്ടും ഇടത്തോട്ടും പുണ്യ നബി ചാഞ്ഞും ചെരിഞ്ഞും ഇരുന്നു കൊണ്ട് പറയുകയാണ് ആ ഭീകരമായിട്ടുള്ള ലോകത്തിന്റെ അന്ത്യഘട്ടം. ആ അന്ത്യഘട്ടത്തിലേക്കുള്ള സൂചന നൽകി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ഏത് പരിശുദ്ധ നബിയെ ഓർക്കുന്നതിന് വേണ്ടിയാണ് ഈ മദീനയിലേക്കുള്ള പാത? വോൾട്ടയർ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ വിപ്ലവകാരിയായ ദാർശനികനായ വോൾട്ടയർ പറയുകയാണ് മുഹമ്മദിനേക്കാൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവികത്വത്തിന്റെ ലോകത്തിന് മുഹമ്മദിനേക്കാൾ മഹാനായ ഒരാളെ വേറെ ജനിപ്പിക്കാൻ കഴിയില്ലെന്ന വോൾട്ടേറിന്റെ വാക്കിന് മുമ്പിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അതുമല്ലെങ്കിൽ ബർണാഡ് ഷായുടെ വാക്കുകൾക്ക് മുമ്പിൽ പാശ്ചാത്യ സാഹിത്യത്തിലെ, ആംഗ്ലേയ സാഹിത്യത്തിലെ കരുത്തുറ്റ തൂലികാകാരനായ ബർണാഡ് ഷാ പറയുകയാണ്, നിങ്ങൾക്ക് ഈ ലോകത്തെ മാറ്റിപ്പണിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരേകാധിപതിയായി മുഹമ്മദിനെ നിങ്ങൾ ലോകത്തെ കയറ്റുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഡിക്റ്റേറ്ററായി മുഹമ്മദിനെ ലോകത്തെ കയറ്റാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ലോകരെ ഭുവനം മുഴുവൻ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഗേഹമായി തീരുന്നത് കാണാൻ സാധിക്കുമെന്ന് ബർണാഡ് ഷാ, ബർണാഡ് ഷായുടെ വാക്കുകൾക്ക് മുമ്പിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അതുമല്ലെങ്കിൽ ജർമ്മൻ മഹാകവി ഗെറ്റെയെ ഉദ്ധരിച്ചുകൊണ്ട് പ്രശസ്തനായ എഴുത്തുകാരൻ തോമസ് കാർലൈൽ രേഖപ്പെടുത്തിയ വാക്കുകൾ കേട്ടിട്ട് ഗെറ്റെ ഒരിക്കൽ പ്രസ്താവിക്കുകയുണ്ടായി,
ദൈവിക തൃപ്തിയിൽ തൃപ്തനായിരിക്കാനാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഗഥേ പറയുകയാണ്. വിശ്വപ്രശസ്ത സാഹിത്യകാരൻ, ജർമ്മൻ മഹാകവി, ദൈവിക തൃപ്തിയിൽ തൃപ്തനായിരിക്കാനാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അവനോടുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിലാണ് നമ്മുടെ മുഴുവൻ കരുത്തും. നമ്മുടെ ഇഹലോകത്തിനും പരലോകത്തിനും ദൈവം കരുതിവെച്ചതെന്തോ അത് അവൻ പ്രവർത്തിച്ചു കൊള്ളട്ടെ. ദൈവം മരണമോ അതിൽ പരം വിഷമകരമായ മറ്റെന്തോ അവൻ നമുക്കായി ഏകുന്നതെന്താകട്ടെ, നമുക്ക് അതാണ് ഉത്തമം. നാം നമ്മെ അവനെ ഏൽപ്പിക്കുന്നു, ദൈവത്തെ ഏൽപ്പിക്കുന്നു. ഇതൊക്കെയാണ് ഇസ്ലാമെങ്കിൽ നമ്മളും മുസ്ലിങ്ങളല്ലേ എന്ന് ജർമ്മൻ മഹാകവി ഗഥേയുടെ വാക്കുകൾക്ക് മുമ്പിൽ, പരിശുദ്ധ നബിയുടെ സ്മരണയുടെ മുമ്പിൽ, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സംസാരിക്കുന്ന ആൾക്ക് മാത്രം പങ്കാളിത്തമുള്ള കദസുകളെ കൊണ്ട്